നമസ്കാരം. ഡിജിറ്റൽ മേഖലയിൽ സുപ്രധാന ചില തീരുമാനങ്ങളിലേക്കും കരാറുകളിലേക്കുമാണ് ഇന്ത്യ എത്തുന്നത്. ഇന്ത്യയിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനായി അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ കൈകോർക്കുന്നു. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി മേഖലയിലെ പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനായി ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ഇനിഷ്യേറ്റീവ് ഫോർ ഇന്ത്യ ഫ്രെയിംവർക്ക് എന്ന ചട്ടക്കൂടിലാണ് ഒപ്പുവെച്ചത്. ഇന്ത്യൻ സ്വകാര്യ മേഖലയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ജപ്പാൻ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഗവർണർ നൊബു മിസു ഹയാഷി, US ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ CEO സ്കോട്ട് നാഥൻ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് കൊറിയ എന്നിവയുടെ ചെയർമാനും സിഇഒയുമായ ഹീസങ് യൂൺ എന്നിവർ ചേർന്നാണ് സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യൻ സ്വകാര്യ മേഖലയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. 5G മൊബൈൽ നെറ്റ്വർക്ക് മെച്ചപ്പെടുത്തുന്ന നൂതന സംവിധാനമായ റേഡിയോ ആക്സസ് നെറ്റ്വർക്ക്, അന്തർവാഹിനി കേബിളുകൾ, ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക്, ടെലികോം ടവറുകൾ, ഡേറ്റാ സെന്ററുകൾ, സ്മാർട്ട് സിറ്റി, ഇ കൊമേഴ്സ്, AI, ക്വാണ്ടം ടെക്നോളജി എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികളിലാണ് ഈ രാജ്യങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും ഉറപ്പാക്കിയത്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി 9 വർഷം പിന്നിടുമ്പോൾ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഗണ്യമായ മാറ്റങ്ങളാണ് പ്രകടമായിരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാവരിലേക്കും ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. ഈ പദ്ധതിയിലൂടെ എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കുക എന്നത് ലക്ഷ്യമിട്ടിരുന്നു. 5 മാസത്തിനിടെ രാജ്യത്ത് ഡിജിറ്റൽ പേയ്മെന്റുകളിൽ ഉണ്ടായത് വൻ കുതിപ്പാണ്. ദശലക്ഷക്കണക്കിന് പേർക്കാണ് സുരക്ഷിതവും തടസ്സരഹിതവുമായ പേയ്മെന്റുകൾ തത്സമയം സാധ്യമായത്. 3 പ്രധാന മേഖലകളിലാണ് ഡിജിറ്റൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 1, എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക. 2, ഭരണ നിർവഹണത്തിൻ്റെയും സേവനത്തിൻ്റെയും ആവശ്യകത. 3, പൗരന്മാരുടെ ഡിജിറ്റൽ ശാക്തീകരണം. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ രാജ്യത്ത് കർഷകർ, ദരിദ്രർ തുടങ്ങി എല്ലാവർക്കും ഇ ഗവർണൻസും ഇ കൊമേഴ്സും ഉൾപ്പെടെ എല്ലാ ഇന്റർനെറ്റ് സേവനങ്ങളും എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് വന്നാൽ IT ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കുക, ആഭ്യന്തര ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കുക, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് സഹായം നൽകുക, മികച്ച സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയവയാണ്. ഇനി ഡിജിറ്റൽ ഇന്ത്യ ഉൽപ്പന്നങ്ങളിലേക്ക് വന്നാൽ ഡിജിറ്റൽ ലോക്കർ, ഇ ഹോസ്പിറ്റൽ, ഇ സൈൻ, ഡിജിറ്റലൈസ്ഡ് ഇന്ത്യ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ ഇന്ത്യ പോർട്ടലും മൊബൈൽ ആപ്പ് തുടങ്ങിയവയാണ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ലോകോത്തര നിലവാരത്തിലേക്കാണ് ഉയർന്നത്. ഇന്ത്യയുടെ UPI സംവിധാനം ലോക രാജ്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ UAE, സിംഗപ്പൂർ, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, ഫ്രാൻസ്, മൗറീഷ്യസ് തുടങ്ങിയ പ്രധാന വിപണികളിലുൾപ്പെടെ 7 രാജ്യങ്ങളിൽ UPI ലഭ്യമാണ്. ഡിജിറ്റൽ രംഗത്ത് ഇന്ത്യയുടെ ശക്തമായ സാന്നിധ്യം തെളിയിച്ചു കഴിഞ്ഞു. ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ വികസിത രാജ്യങ്ങളെ മറികടന്ന് ഡിജിറ്റലൈസേഷൻ്റെ മൊത്തത്തിലുള്ള തലങ്ങളിൽ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്കായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളെ പോലും അസൂയപ്പെടുത്തുന്ന നേട്ടങ്ങൾ ഇന്ത്യ ഡിജിറ്റൽ മേഖലയിൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്ത്യ ഇന്ന് പഴയ ഇന്ത്യയല്ല, ഡിജിറ്റൽ ഇന്ത്യയാണ്. ന്യൂസ് ഡെസ്ക്, ഇന്നത് മലയാളം.